നമസ്കാരം എല്ലാവർക്കും. മ്യൂസിക് ടൈമിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ഈ വിജയദശമി ദിനത്തിൽ വിജയദശമിയെ പറ്റിയും നവരാത്രിയെ പറ്റിയും കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും പിന്നെ കുറച്ച് നല്ല കർണാട്ടിക് ഗാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാടിത്തരാനുമാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോ എല്ലാവരും ഇന്ന് വിജയദശമിയുടെ ആ ഒരു ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എല്ലാവരും ആ ഒരു ആഘോഷ തിമർപ്പിലായിരിക്കും. അപ്പോ ഇനിയിപ്പോ നവരാത്രി, നമ്മളെല്ലാവരും എപ്പോഴും എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്ന നവരാത്രി, നവരാത്രി ഒരു സംസ്കൃത വാക്കാണ്, 9 രാത്രികൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സാനി, ഈ നവരാത്രി എന്ന് പറയുന്നത് ചെറിയൊരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? നൃത്തത്തിന്റെയും ആരാധനയുടെയും ഉത്സവമാണ് നവരാത്രി. നവരാത്രി എന്ന് വെച്ചാൽ 9 ദിവസങ്ങളാണ്. അപ്പൊ ഈ 9 ദിവസവും ശരിക്കും പറഞ്ഞ നമ്മള് അതിന് വേണ്ടിയിട്ടുള്ള കുറെ പ്രിപ്പറേഷൻസ് ആ ഒരു മാസത്തിന്റെ ആദ്യം തന്നെ നമ്മൾ തുടങ്ങും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷൻസില് ശരിക്കും പറഞ്ഞ കലാകാരന്മാർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഉത്സവമാണ് നവരാത്രി എന്ന് വെച്ചാല്. പ്രത്യേകിച്ച് ഇപ്പൊ സാനി പറഞ്ഞു ആരാധനയുടെയും അതേപോലെ നൃത്തത്തിന്റെയും ഉത്സവമാണ് എന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞ നവരാത്രിയില് ആരാധിക്കുന്നത് ആരെയാണ്? അപ്പൊ ആദ്യ നവരാത്രിയില് ഈ 9 ദിവസങ്ങളില് ആദ്യത്തെ 3 ദിവസം ദേവിയെ പാർവതിയായും പിന്നെ അടുത്ത 3 ദിവസം ലക്ഷ്മിയായും അവസാനത്തെ 3 ദിവസം സരസ്വതിയായുമാണ് ആരാധിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ ഈ ഓരോ ദിവസവും ഓരോന്നായിരിക്കും. പാട്ടിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അല്ലെ. ഓരോ ദിവസം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്വാതി തിരുനാൾ ചിട്ടപ്പെടുത്തിയ 9 ദിവസങ്ങളിൽ 9 ഗാനങ്ങളുണ്ട്. അപ്പോ ഈ ഓരോ നവരാത്രി ദിവസങ്ങളിലും ശരിക്കും ഞാൻ പറഞ്ഞ കലാകാരന്മാർക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഒരു ഉത്സവമാണ് നവരാത്രി എന്ന് വെച്ചാല്. അപ്പോൾ ആദ്യത്തെ ദിവസം അതിന് വേണ്ടിയിട്ടുള്ള ഗാനം അങ്ങനെ ഓരോ ഓരോന്നായിട്ട് ചിട്ടപ്പെടുത്തിയിട്ട്, പക്ഷെ അതൊക്കെ പഠിക്കണമെങ്കിൽ ഒരുപാട് കൊറേ പാടുണ്ടാവും. അതെ, വലിയ വലിയ ആൾക്കാർക്ക് മാത്രമേ ഇത് കുറച്ചും കൂടി ഒന്ന് നന്നായി പാടാൻ പറ്റൂ. കാരണം നവരാത്രി കീർത്തനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു നമ്മൾ പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, 9 കീർത്തനങ്ങളിലും 9 ദിവസം ഓരോന്നോരോന്ന് പാടാം. പക്ഷേ അത് പാടുന്നതിന് മുന്നേ ഒരുപാട് ചെറിയ ചെറിയ കീർത്തനങ്ങളൊക്കെ പാടി പിന്നെ അതിൻ്റെ ഇടക്ക് ചെറിയ ആദ്യത്തെ ഇപ്പോൾ നമ്മൾ എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും ഗണപതിയെ സ്തുതിച്ച് പാടണമെന്ന് നമ്മൾ പറയും. അപ്പോൾ അതേപോലെ ആദ്യ ഗണപതി സ്തുതിയൊക്കെ വെച്ച് തുടങ്ങി അതിൻ്റെ നടുക്ക് വരുമ്പോഴാണ് ഈ ഒരു നവരാത്രി കീർത്തനം അന്നത്തെ ആ ദിവസത്തെ, ഇപ്പൊ 1-ാമത്തെ ദിവസം, 2-ാമത്തെ ദിവസം, അങ്ങനെ ഏത് ദിവസമാണോ നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസത്തെ നവരാത്രി കീർത്തനം പാടുക. അപ്പൊ അതിലായിരിക്കും നമ്മൾ മനോധർമ്മത്തിൽ പാടുന്ന നിരവലും സ്വരം രാഗം ഇതൊക്കെ വരുന്നത് ആ ഒരു, ബാക്കിയെല്ലാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കീർത്തനങ്ങളായിരിക്കും. പക്ഷെ ആ ഒരു ദിവസത്തെ കീർത്തനം ഏതാണെന്ന് ചിലപ്പോൾ പാട്ട് പഠിക്കാത്തവർക്ക് മനസ്സിലാവില്ല. പാട്ട് പഠിച്ചവർക്ക് തന്നെ ഒരുപാട് ഒരുപാട് നാളത്തെ കഠിന പരിശ്രമത്തിലൊക്കെയാണ് ഒരു നവരാത്രി കീർത്തനം പഠിക്കുക. അത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നവരാത്രി കീർത്തനം പഠിക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു വന്നു. ഈ നവരാത്രി ദിവസങ്ങളിൽ പല സ്ഥലത്തും പല ആഘോഷങ്ങളുണ്ട്. സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, എല്ലാ സ്ഥലത്തും ഓരോരോ ആഘോഷങ്ങളാണ്. മെയിൻലി ഈ നവരാത്രി ആഘോഷിക്കുന്നത് ദേവിയുടെ വലിയ ബൊമ്മകൾ എന്ന് വെച്ചാൽ ഒരു വലിയൊരു റാലി പോലെയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് വലിയ ബൊമ്മകൾ ഉണ്ടാക്കും. പിന്നെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും TVയിലും പിന്നെ ഓരോ സിനിമയിലൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാം. നവരാത്രി ദിവസത്തോടനുബന്ധിച്ച് അവർ നടത്തുന്ന ഓരോ ഫെസ്റ്റിവൽസൊക്കെ നമുക്ക് കാണാം. അപ്പോൾ കുറേ ബൊമ്മകൾ, ചെറിയ ചെറിയ ബൊമ്മകളൊക്കെ ഉണ്ടാക്കി വീട്ടിൽ പ്രത്യേക തരം പൂജയൊക്കെ നടത്തും. യെസ്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കും അറിയലുണ്ടാവില്ല. കാരണം നവരാത്രി എന്ന് പറയുന്നത് ശരിക്കും 5 തരത്തിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ആഘോഷിക്കുന്നത് ഒരു തരത്തിലുള്ള, നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്, ഒരു നവരാത്രി അല്ലേ ഉള്ളൂ. അല്ല, കാരണം 5 തരത്തിലുള്ള നവരാത്രികളുണ്ട്. അതിൽ തന്നെ 3 ഇപ്പൊ കോമൺ ആയിട്ടുള്ളതാണ്. അതിൽ ഞാൻ അതിന്റെ പേരുകൾ ഞാൻ പറഞ്ഞുതരാം. ശരത് നവരാത്രി, വസന്ത നവരാത്രി, ആഷാഢ നവരാത്രി, പൗഷ നവരാത്രി, മാഘ നവരാത്രി. അപ്പൊ ഇതില് ആകെ നമ്മളിപ്പോ ഈ 9 ദിവസം നമ്മൾ ആഘോഷിച്ച നവരാത്രി അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ആഘോഷിക്കാറുള്ള നവരാത്രി എന്നത് ശരത് നവരാത്രിയാണ്. ഈ ശരത് നവരാത്രി എന്ന് പറയുന്നത് ഈ ശൈത്യത്തിന്റെ, ഈ തണുപ്പ് കാലത്തിന്റെ ആരംഭത്തില് ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമില് നമ്മൾ ആഘോഷിക്കുന്ന നവരാത്രി. അതുകൊണ്ടാണ് അതിന് ശൈത്യകാലത്തിന്റെ ആദ്യത്തെ ആ ഒരു ഇതായത് കൊണ്ടായിരിക്കാം ശരത് നവരാത്രി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് തന്നെയാണ് നമ്മൾ മഹാനവരാത്രി എന്ന് പറയുന്നതും.
ഇത് ശരിക്കും നവരാത്രി എന്തിന്റെ ഇതായിട്ടാണ് ആഘോഷിക്കുന്നത് എന്ന് എല്ലാരും നമ്മ നവരാത്രി നവരാത്രി എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ എന്തുകൊണ്ടാണ് അത് ആഘോഷിക്കുന്നത്, എന്തുകൊണ്ടാണ് ദേവിയെ ഉപാസിക്കുന്നത് എന്ന് പലർക്കും സംശയമുണ്ടാവും. അതിന്റെ ഉത്തരം എന്ന് വെച്ചാല് ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിന്റെ ആ ഒരു ഓർമ്മക്കായിട്ടാണ് ഈ ഒരു ദിവസം, അല്ലെങ്കിൽ ഈ ഒരു 9 ദിവസം നമ്മൾ നവരാത്രി ആയിട്ട് ആഘോഷിക്കുന്നത്. എല്ലാവരും എഴുതി വെച്ചോട്ടോ, എപ്പോഴും ഈ ഇൻഫർമേഷനും കിട്ടണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതെ, അപ്പൊ ഈ എല്ലാരും കാരണം മിക്കവർക്കാണ് ഇതൊരു ഹിന്ദു മതാചാര പ്രകാരം നടത്തി വരുന്ന ഒരു ഫെസ്റ്റിവലാണ് നവരാത്രി എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ലോകമെമ്പാടുമുള്ള കുട്ടി കുരുന്ന് കൂട്ടുകാര് ഈ ഒരു വിജയദശമി ദിനത്തിലാണ് വിദ്യാരംഭം കുറിക്കുന്നത്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മക്കും അവരെ പറ്റി പല പല ആഗ്രഹങ്ങൾ ഉണ്ടാവും, പല പല സ്വപ്നങ്ങൾ ഉണ്ടാവും. അതില് ഏറ്റവും വലുതായിരിക്കും എൻ്റെ കുട്ടിയെ പഠിപ്പിച്ച് ഇന്നതാക്കണം, അല്ലെങ്കിൽ അവളോ അല്ലാവനോ വളർന്നു വരുമ്പോൾ അവർ ഇന്ന രീതിയിൽ വളർന്നു വരണം എന്നൊക്കെ. അപ്പൊ ആ ഒരു സ്വപ്നത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ് ഈ ഒരു വിജയദശമി ദിനത്തിലെ വിദ്യാരംഭം. അപ്പൊ അത് ശരിക്കും ചെറിയ കുഞ്ഞു വാവകളായതുകൊണ്ട് അവർക്ക് അതിന്റെ പ്രാധാന്യം അറിയില്ലെങ്കിലും അവരെ ജീവിതത്തിൽ അവര് ഇനി അങ്ങോട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്ക് എടുത്തു വെക്കുന്ന ആദ്യത്തെ കാൽവെപ്പാണ് ഈ വിദ്യാരംഭം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊന്നും ഒരു ലക്ഷക്കണക്കിന് കുരുന്ന് കൂട്ടുകാര് ഈ ഒരു വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം കുറിച്ച് കാണും, അല്ലെ സാനി? അപ്പൊ സാനി ഇന്നലെ ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചെടുക്കുമ്പോൾ സാനി ചോദിക്കുമായിരുന്നു, ഞാൻ ഒക്കെ വിദ്യാരംഭം കുറിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു നിനക്കെന്തോ ഒരു പ്രത്യേകത വിദ്യാരംഭം കുടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അത് ശരിക്കും പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തില് ചെറിയ കുട്ടികളും അതേപോലെ വലിയവർക്കും വേണം വിദ്യാരംഭം. കാരണം ചെറുപ്പത്തിലാവുമ്പോൾ നമുക്കൊന്നും ഓർമ്മയില്ലല്ലോ വിദ്യാരംഭം എങ്ങനെയാണ്, അത് അരിയിൽ എഴുതിക്കുന്നതും ഇതൊന്നും നമുക്ക് ഓർമ്മയില്ലല്ലോ. അപ്പോൾ അച്ഛനമ്മയും പറഞ്ഞു തരുന്ന ആ ഒരു ഓർമ്മ മാത്രമല്ലേ നമുക്കുള്ളൂ. അപ്പൊ കുറച്ച് വലുതായിട്ട് ഒരു ഇതും കൂടെ വേണം വിദ്യാരംഭമായിട്ട്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറെ വർഷം കഴിയുമ്പോ അത് ഓർമ്മയുണ്ടാവില്ല. അല്ല, പക്ഷെ എന്നാലും കുറച്ചൊരു അറിവ് വെച്ച് നോക്കുമ്പോ നമുക്ക് എന്തോ ഓർത്ത് കിട്ടും. അപ്പോ അതേപോലെ തന്നെ പണ്ടുള്ള കാലങ്ങളിലാണെങ്കില് വിദ്യാരംഭത്തിനായാലും പഠിത്തത്തിന് തന്നെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാലമായിരുന്നു കുറച്ച് മുന്നേ. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ പഠിത്തം അതാണ് ജീവിതത്തിലെ ഏറ്റവും വലുത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാരംഭം എന്ന് പറയുന്നത് തന്റെ കുട്ടിക്ക് ഏറ്റവും പ്രശസ്തനായ പ്രഗത്ഭനായ ഒരാള് തന്നെ ആദ്യത്തെ ആദ്യാക്ഷരം കുറിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ. ഇപ്പം പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ടെമ്പിളിൽ തന്നെ പോകണം, അവിടെ വെച്ച് തന്നെ ദൈവത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ആ പ്രതിഷ്ഠയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ വാവയെ കൊണ്ട് വിദ്യാരംഭം കുറിപ്പിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം പ്രത്യേകിച്ച് ഇവിടെ നാട്ടിൽ മാത്രമല്ലല്ലോ, ഇവിടെയും അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടല്ലോ. അപ്പൊ ഈ വിദ്യാരംഭത്തിന് വേണ്ടി നാട്ടിലേക്ക് പോവാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ ഇവിടെ ടെമ്പിളിൽ മാത്രമല്ല, വേറെ ഒരുപാട് അസോസിയേഷൻസ് ആയാലും അങ്ങനെ ഒരുപാട് ഒരു ഇങ്ങനത്തെ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തന്നെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിദ്യാരംഭത്തിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ആൾക്കാർ. അപ്പൊ അവരെ കൊണ്ടുവരുന്നത് പല നാട്ടിൽ നിന്ന് പല പ്രഗത്ഭരായിട്ടുള്ള ഒരു കുട്ടിയെ വിദ്യാരംഭത്തിന് വേണ്ടി ചെയ്യിപ്പിക്കാനുള്ള അതിന് അനുയോജ്യമായ ആൾക്കാരെ തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പാരന്റ്സ് ഒക്കെ ആ ഒരു നവരാത്രി വരുന്നതിന്റെ ആ ഒരു 9 ദിവസത്തിന് മുന്നേ തന്നെ അവര് ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാർ എവിടെയാണോ വരുന്നത് അവിടെ തേടിപ്പിച്ച് പിടിച്ചുകൊണ്ട് പോയിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഒരു ഇതും അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി കുറച്ച് വിശേഷങ്ങളും കൂടെയുണ്ട്, നമുക്കൊരു ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി പറയാം.